എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ ജോബിനാണ്, കൊല്ലം ഫിഷ് ലവർ ഓർണമെന്റൽ ഫിഷ് ഫാമിൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിരിക്കുന്ന സാധനം തന്നെ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മഴക്കാലം മീൻസ് തണുപ്പ് കാലം വരികയാണ്, അത്യാവശ്യം മഴയുണ്ട്. ഇപ്പം നമ്മുടെ ഫിഷസിന് രോഗം വരും, ഉറപ്പായിട്ട് വരും, തണുപ്പ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ നമ്മൾ വെള്ളം കണ്ടീഷൻ ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് മുൻകളികളിൽ നിന്ന് വരുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടൊരു മെഡിസിൻ, ഞാൻ മറ്റേ മെഡിസിനുകൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല, പക്ഷെ നമ്മുടെ ഫാമിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മെഡിസിനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിരിക്കുന്ന വെച്ചാൽ നമ്മുടെ മാജിക് കോറിൻ്റെ മെഡിസിനാണ്. മാജിക് കോർ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ്. നമ്മുടെ കൊല്ലം ജില്ല ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ അരവിന്ദേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. പുനലൂരുള്ള കൊട്ടായിക്കര പ്ലേസ് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ഇത് മാജിക് കോറാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൾ ഇൻ വൺ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു മെഡിസിനാണ്. വിൽക്കാറുള്ള ഇപ്പം എൻ്റെ ബോഡി മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫൈറ്ററിനെ ബ്രീഡിങ് ചെയ്യുന്നവരായാലും തണുപ്പ് പൊട്ടിയാലും എൻ്റെ വാലിനകത്ത് മറ്റേ എന്താണ് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് രോഗം ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഫിൻറൂട്ട് പോലുള്ള രോഗങ്ങൾ വന്നാലും, ഇപ്പോൾ എൻ്റെ ബോഡിയിൽ ലീച്ചസ് ഉണ്ടെങ്കിലും, മറ്റേ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുന്ന രോഗം ഉണ്ടല്ലോ, ഗോൾഡ് ഫിഷ് പോലുള്ള, നമ്മൾ ചെന്നൈയിൽ നിന്നാണെങ്കിൽ എല്ലാ ഫിഷിനും ആ സാധനം കാണും. അതുപോലെയുള്ള ഫിഷസിനെ എല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയും വൈറ്റ് സ്പോട്ടിന് യൂസ് ചെയ്യാൻ പറ്റും. തണുപ്പടിച്ച് വാലിച്ചു ഫൈറ്റർ പോലുള്ള എന്ന് വെച്ചാൽ ഉറപ്പാണ്. ഈ മഴക്കാലത്ത് എനിക്ക് തന്നെ ഒരുപാട് ബെളി ഓപ്പൺ ആയിട്ടേക്കുന്ന ഫിഷസ് ഒരുപാട് ഡാമേജ് വന്നിട്ടുണ്ട്. അതുപോലെയുള്ള ഫിഷസിന് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെഡിസിൻ ഞാൻ 100% ഇത് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ മുൻകൈകളിലായിട്ട് ഒരു 1-2 തുള്ളി യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഫിഷിന് ഡിസീസ് ഉണ്ടെങ്കിൽ അതിലെ സ്പോഞ്ച് ഫിൽട്ടറോ അല്ലെങ്കിൽ ഇൻറ്റേണൽ ഫിൽട്ടറോ ദയവ് ചെയ്ത് ഓഫാക്കി ഇട്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക, ഇത് യൂസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് മാജിക് കോർ. നമ്മൾ ഇത് എന്താണ് നമ്മുടെ മെറ്റലിൻ ബ്ലൂ ഇല്ലേ, അതേപോലെ സെയിം കളർ തന്നെയാണ്. ഞാൻ യൂസ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം നമ്മുടെ ഫിഷെന്ന് വലിയ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾറെഡി തന്നെ ഞാൻ മെനയാന്നൊരു വീഡിയോ ഇട്ടായത്, അല്ലാത്ത നമ്മൾ ഈ മെറ്റലിൻ ബ്ലൂ അല്ല, മിസ്റ്റർ ബ്ലൂ മിസ്റ്റർ യെല്ലോയുടെ കാര്യം അന്നേരം തന്നെ നമ്മൾ യൂസ് ചെയ്ത അതിൻ്റെ ഒരു കളറാണിത്. അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അടുത്തൊരു വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഫിഷിന് ഡിസീസ് വരാതിരിക്കും വേണ്ടി. ഇത് ഇച്ചിരി എക്സ്പെൻസ് ആണ്, 200 something rupees ആണ് ഇത് വന്ന്. 100 ml ഒരു ബോട്ടിലാണ്, ഇതിനകത്ത് 350 ആണ് എഴുതിയേക്കുന്നത്. കറക്റ്റ് റേറ്റ് അറിയില്ല എനിക്ക്, എന്താണ് കറക്റ്റ് റേറ്റ് എന്നത്, റേറ്റ് വേരിയേഷൻ ഉണ്ടാവുമായിരിക്കും, അതെനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇത് വേണ്ടുന്നവരാരെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ അരവിന്ദേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. മാജിക് കോർ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് എരിയേക്കുന്നതെന്ന് വെച്ചാൽ കോമൺ പാരസൈറ്റ് ആകും, പ്രോട്ടോസോൺസ്, ഇൻഫെക്ഷൻ ബാക്ടീരിയ, ഗിൽഫിൻസ്, എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ തന്നെ വാലൊട്ടുന്നത്, തണുപ്പ് രോഗം. ഇന്നത് കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ, ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ലീച്ച് പോലുള്ള സാധനങ്ങൾ ബോഡി വന്ന് കുത്തുന്നത്, നമ്മുടെ വൈറ്റ് സ്പോട്ട് പോലുള്ളത്, മറ്റേ ബോഡിയിൽ ഫംഗസ് വരുന്നത്, ഇപ്പോൾ അതിൻ്റെ ഇൻറ്റേണൽ ഡാമേജ്, ഇപ്പോൾ അതിൻ്റെ ചെകിളം മുറിഞ്ഞു പോയി, അങ്ങനെ മുറിവുണ്ടെങ്കിലോ ബോഡിയിൽ എന്തുണ്ടെങ്കിലോ യൂസ് ചെയ്യാം. നമുക്ക് ഫൈറ്ററിനെയൊക്കെ ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം, തണുപ്പ് വരുന്നതിൽ നിന്ന് യൂസ് ചെയ്യാം, ഫിൻറൂട്ട് പോലുള്ള ഡിസീസിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യാം, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് മെയിനായിട്ട് അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റിമൂവ് ഫിൽട്ടർ ഫ്രം അക്വറി ഫിൽട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ സ്പോഞ്ച് ഫിൽട്ടറൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് അത് മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാനാണ് അവർ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതുപോലെ യൂസേജ് പറഞ്ഞേക്കുന്നത് 5 ml ആണ്, 10 ml ഡ്രോപ്സ്, 50 ല വെള്ളത്തിൽ 5 ml മുതൽ 10 ml വരെ വെള്ളം യൂസ് ആഡ് ചെയ്യാനാണ് ഇവർ പറഞ്ഞേക്കുന്നത്. പിന്നെന്താണ്, ആഴ്ച ഒരു 1-3 ദിവസം ഇടവിട്ട് ഇടവിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഫിഷിൻ്റെ രോഗം ഉറപ്പായിട്ട് മാറും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഞാൻ അങ്ങനെ 3-4 ദിവസം കൊണ്ട് റെഡി ആവും എന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഫിഷിൻ്റെ രോഗം മാറും എന്നുള്ളത് ചാൻസ് ഞാൻ പറഞ്ഞുതരാം 100%. പിന്നെ അതുപോലെ തന്നെ ഇവർ പറഞ്ഞ് കുട്ടികളുടെ കരുത്തു നിന്ന് മാറ്റി വെക്കുക, കാരണം ഇത് നല്ല എന്താണ്, ഇത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലായി നല്ല റിസൾട്ട് വരുന്ന, നല്ല ടോക്സിക് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. ടോക്സിക് മീൻസ് പിള്ളേർക്കോ വായിൽ വെക്കുക അങ്ങനെയൊക്കെ ഉറപ്പായിട്ടൊക്കെ പ്രശ്നമുണ്ടാവും, അതുകൊണ്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം മെയിനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് മനുഷ്യന് യൂസ് ചെയ്യാനല്ല, നോട്ട് ഫോർ ഹ്യൂമൻ യൂസ്. ആൻഡ് എന്താണ് പറഞ്ഞേക്കുന്നത്, പോണ്ട് അല്ലെങ്കിൽ അക്വേറിയം ഫിഷസിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു അന്ന് പോണ്ട് എന്ന് ഉദ്ദേശിച്ച വെള്ളം കണ്ടീഷൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഇതേ ഉള്ളൂ ഈ മാജിക് കൂറിനെ കുറിച്ച്, എനിക്ക് വലുതായിട്ട് ഒന്നും പറയുമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം ഇത് നല്ല റിസൾട്ടുള്ള ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്ത് ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല, കാരണം നിങ്ങളത് പ്രാക്ടീസ് ചെയ്താലോ, മീൻസ് നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ.
അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അന്നേരം ഞാൻ പറയാം ഞാൻ ചെയ്ത തെറ്റാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, അതായത് ഞാൻ പറഞ്ഞ കളൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ 100% പറഞ്ഞു, നമ്മുടെ ഫാമി യൂസ് ചെയ്താണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് മെഡിസിനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പം എല്ലാവട്ടും പറയുന്ന പോലെ നമ്മുടെ ചാനലിൽ വരുന്നതെന്ന് വെച്ചാൽ ഗപ്പീസിൻ്റെ സംബന്ധമായ വീഡിയോസും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഗപ്പീസ് വളർത്താനും അതേപോലെ കാണാനും ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഹോബിക്കായാലും ബിസിനസ് രീതിയിലായാലും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുക. നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, അങ്ങനെ ചെയ്യുന്നതുണ്ട്. നമ്മൾ ആ ഒരു സീക്വൻസ് നമ്മൾ കളയുന്നില്ല. അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം.